ഇപ്പൊ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി നമ്മളിതിനെ? ഇപ്പൊ 4 ദിവസം. 4 ദിവസം? 4 ദിവസമായിട്ട് അനങ്ങിയിട്ടില്ല. മുകളിലൊക്കെ കയറി ഇതുവരെ മരയിച്ചിരിക്കണ്ടല്ലേ? കുറച്ചു ദിവസമായിട്ട് ഇരിക്കണ്ടല്ല. എല്ലാവർക്കും ഉണ്ടാവണ അനുഭവമാണ്, എനിക്കും ഉണ്ടായിട്ടുള്ള. ഹായ്. ഒറ്റ ദിവസം കൊണ്ട് കുതിരേനെ ഓടിക്കാൻ പഠിപ്പിക്കുന്നതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുതിര കൊണ്ടുപോയിട്ട് ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് രാജു, മുഴുവൻ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. യാസിർ സബാഹ്, പള്ളിക്കരയാണ്. അപ്പോൾ എൻ്റെ വീട്. അപ്പോൾ ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തു നിന്ന് കുതിരേനെ കൊണ്ടുവന്നാണ്. പക്ഷേ കൊണ്ടുവന്നിട്ട് കുതിര ഓടണില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയാണ്. ആഗ്രഹം മൂലം പക്ഷേ കുതിര ഓടാത്തതാണ്. നമ്മൾ പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഓടിക്കാൻ പഠിപ്പിക്കുന്നതാണ് ആളെ. ആ ഓടിക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങളും പറയുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കാണുന്നവർ, ആഗ്രഹിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ തുടക്കം തന്നെ കാണിക്കാൻ പോകുന്നത് ഓടിക്കാൻ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ രാജുവിനെ, രാജു ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി നമ്മളിതിനെ? ഇപ്പോൾ 4 ദിവസം. 4 ദിവസം? 4 ദിവസമായിട്ടും അനങ്ങിയിട്ടില്ല. മുകളിലൊക്കെ കയറി ഇതുവരെ മരയിച്ചിരിക്കണ്ടല്ലേ? കുറച്ച് ദിവസമായിട്ട് ഇരിക്കണ്ടല്ല. എല്ലാവർക്കും ഉണ്ടാവണ അനുഭവമാണ്, എനിക്കും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കയറിയിരിക്കും പോട്ടെ എന്ന് പറയും അല്ലേ. കമാൻഡിങ്ങും കൊടുത്താലും കുതിര പോണില്ല. കുതിര പോണിയ ചില സംഗതികളുണ്ട്, അതാണ് നമ്മൾ ഇന്ന് ഇതിൽ പറയണത്. അപ്പോൾ ബിറ്റും കാര്യങ്ങളും സീറ്റൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബിറ്റ് ഇടുന്നതും സീറ്റ് ഇടുന്നതും ഇതൊക്കെ നമ്മൾ മറ്റുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് പോയി തീർച്ചയായിട്ടും കാണാം. ഈ രാജുവിനെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. രാജു വന്ന് എന്നിട്ട് രണ്ട് കയ്യിലും ബിറ്റെടുത്തേ ഒരേ ടൈറ്റ് കൊടുക്ക്. നമ്മുടെ കയ്യിലാണ് കുതിരക്ക് തോന്നണം ഈ കടിഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. ഒട്ടും ലൂസ് ചെയ്തിടരുത്, ഒട്ടും അധികം ടൈറ്റും ചെയ്യരുത്. ആ രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചേ. വാക്ക് പറഞ്ഞു തിരി. ഇങ്ങോട്ട് 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 അങ്ങോട്ട് പോട്ടെ. ആക്ക് പറഞ്ഞു പോട്ടെ. ഒട്ടും പരിചയമില്ലാത്ത ആളാണ് ആസിഫ്. എടുക്കുന്നു കയറിയിട്ടുണ്ടെന്ന് തോന്നണേ കുതിരയമ്മല്ലേ? ആ വല്ലപ്പോഴൊക്കെ കയറിയിട്ടുണ്ടെന്നല്ലാതെ മാനസികമായിട്ട് തകർന്നു കിട്ടും. വീട്ടുകാർക്ക് കുതിരേനെ ഇഷ്ടമാണ്, പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ ഇത്രയും വലിയൊരു കുതിര ഓടല്ല, ഓടാത്ത കുതിര എന്തിനാന്ന് പലപ്പോഴും ചോദിച്ചല്ലേ വീട്ടുകാർ. അപ്പോൾ നമ്മളിന്ന് വീട്ടിലേക്ക് കുതിരേനെ ഓടിച്ച് യാച്ചുവിനെയും കൊണ്ട് എത്തിച്ച് വീട്ടുകാരെ നമ്മൾ കാണിക്കും കുതിര ഓടിച്ചെല്ലണത്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ. പോട്ടെ. ഇപ്പോൾ കുതിര അനങ്ങി തുടങ്ങിയണ്ടോ? നമ്മളെ കുറച്ചും കൂടെ പരിചയമുണ്ട് കുതിരക്ക്. പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് കയറിയാൽ ഒരിക്കലും കുതിര ഓടാൻ പോകണില്ല. ആ കുതിരയായിട്ടൊന്ന് ഇണങ്ങണം. അതുപോലെ കയറിയിരിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം കുതിര ഓടിയില്ലെങ്കിൽ അപ്പം തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ കുതിരക്ക് മനസ്സിലാവും ഇവനെ കുറച്ച് നേരം ഇതുപോലെ വച്ച് താഴത്തേക്ക് ഇറങ്ങിക്കോളും. ഇച്ചിരി മൂശാട്ടയൊക്കെ കാണിച്ചവൻ താഴത്തേക്ക് എറിഞ്ഞോളും, നമ്മളെ ഓടിക്കില്ല എന്നുള്ളത് കുതിരക്കും മനസ്സിലാവണം. നമ്മൾ മുകളിൽ കയറിയാൽ ഇറങ്ങൂല, കുതിര ഓടണം. ഓടാതെ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങൂല എന്നുള്ളത് കുതിരക്ക് മനസ്സിലാവണം. അതുപോലെ വെറുതെ എപ്പോഴും എപ്പോഴും മധുരം കൊടുത്തുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് മൂശാട്ട മോശം സ്വഭാവം കാണിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മധുരം കൊടുക്കരുത്. സീറ്റിങ് കുറച്ച് എപ്പോഴും ഒറ്റയടിക്കും ഓടിക്കരുത്. കാരണം നമ്മൾ എന്ത് സാധനം ടൂ വീലർ ആയാലും സൈക്കിളായാലും എന്തായാലും സീറ്റിങ്ങിൻ്റെ ഒരു ബാലൻസ് വേണം. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇരിക്കാൻ? കുഴപ്പമില്ലേ? ഇത്ര സ്പീഡായി തുടങ്ങിയണ്ട. ഇങ്ങോട്ട് തിരിച്ചോ. അവിടെ നമ്മൾ നേരത്തെ അതാണ് നേരെ പോട്ടെ. അങ്ങോട്ട് നേരെ ആ സൈഡ്, ആ സൈഡ് എൻ്റെ സൈഡിൽ കൂടെ വരണ്ട. ഇത്ര സ്പീഡായണ്ട. ക്ഷമയോടെ കുറച്ച് നമ്മൾ കാത്തിരിക്കണം. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യണം. ഒറ്റയടിക്ക് എല്ലാം ചെയ്യാന്നുള്ള ഒരു ധാരണ നമുക്ക് വേണ്ട. ഇപ്പം യാച്ചുവിൻ്റെ കയ്യിലാണ് ബിറ്റേൽ കൺട്രോൾഡാണ് കുതിര ഉള്ളത്. നീ കുതിര യാച്ചു സ്ഥിരമായിട്ട് ഇതുപോലെ ഡെയിലി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ആ ബിറ്റിൻ്റെ പിടുത്തവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുതിരക്ക് ഓ അത് കമാൻഡിങ് ആയിട്ട് എടുക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മളൊന്നും പറയണ്ട, നമ്മുടെ ഇഷ്ടത്തിന് കുതിര ഓടും, അതിനറിയാം. താങ്ക് യു.
ഒന്ന് ഹോൾഡ് ചെയ്തേ. എങ്ങനെയുണ്ട്? ആദ്യത്തിന് വ്യത്യാസം ഉണ്ടോ? നല്ല വ്യത്യാസമല്ലേ. അപ്പം നിരന്തരം ഇതുപോലെ ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് അവസാനിപ്പിക്കാവുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. നമ്മളെന്തായാലും അച്ഛൻ്റെ വീട്ടിലേക്ക്, വീട്ടുകാരുടെ മുന്നിലേക്ക് ഇതേ ഒരു ടിപ്പു സുൽത്താനെ പോലെ ഓടിച്ച് നമ്മൾ ഈ കുതിരേനെ അച്ഛനെ മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ പോകണം. ഇതേ ഓടിച്ചു വന്നാണ്ടാ, ഓടിച്ചു പോകണാണ്ടാ വീട്ടിലേക്ക്. നമ്മൾ ടൂ വീലർ ഓടിക്കും പോലെ തന്നെ നമ്മുടെ സൈഡ് പിടിക്കണം കേട്ടോ, റോങ് സൈഡ് പിടിക്കരുത്, വാഹനങ്ങൾ തന്നെയാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അന്ന് ഇത്തിരി സ്പീഡായിരിക്കാം. റോട്ടിലൂടെ ഇതുപോലെ ഒരുപാട് സ്പീഡിന് ഓടിക്കരുത്, അത് കാലിന് കംപ്ലൈൻറ്റാണ്. ഇതൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇപ്പം ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ അവനും ആഗ്രഹമുണ്ട് ഇച്ചിരി ഒന്ന് സ്പീഡിലേക്ക് പോകണമെന്നുള്ളത്. ഫ്രണ്ടിലേക്കൊന്ന് പോയേ. കുതിരേനെ ഓടിക്കുന്നത് മണ്ണിട്ട റോട്ടിൽ കൂടെയാണ്, ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കലായിരിക്കും നല്ലത്. നമ്മൾ നിരന്തരം പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഈ കുതിര ഓടിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും ഒരു അറിയാവുന്ന ഒരാളെ എപ്പോഴും തുടക്കത്തിൽ കൂടെ ഉള്ളത് ഏറ്റവും നല്ലതാണ്. ഇതാണ് കുതിരയുടെ ഷെഡ്. എങ്ങനെയുണ്ടായി ഓടിച്ചിട്ട്? കുതിര അടിപൊളിയാണ്, അടിപൊളി. ഇപ്പം ഇപ്പം ഇന്നിപ്പോൾ കുതിര കുറച്ചൊന്ന് അനങ്ങി ഓടിയല്ലോ, അപ്പം എങ്ങനെയുണ്ടായി? അപ്പോൾ ഒരു ഇത്തിരി സീറ്റിംഗ് റെഡിയാവാണ്ട്, അത് പിന്നെ പതിയെ പതിയെ ആത്മവിശ്വാസം. ഞാൻ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ഓടിച്ചിട്ടുള്ളൂ. ഞാൻ സ്പീഡിൽ ഓടിപ്പിക്കുമ്പോഴാണ് കുതിരേനെ ഇരിക്കാൻ സുഖം, പതിയെ പോകുമ്പോഴാണ്? അത് ഒരു ആവറേജ് സ്പീഡിൽ പോകുമ്പോഴാണ് കുതിരയിൽ ഇരിക്കാൻ സുഖം, ഇരിക്കാൻ സുഖം. അപ്പം നമ്മൾ സ്ഥിരം, പിന്നെ ഭയങ്കര രസം തോന്നുന്നുണ്ട് കുതിര ഓടിക്കുന്നതിൽ. ഓടിക്കാൻ അടിപൊളിയാണ്, അടിപൊളിയാണ്. മക്കളെയൊക്കെ പഠിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ആ, മക്കളൊക്കെ ഏറ്റവും ഇങ്ങനെ നടത്താറുണ്ട്, മുറ്റത്തെ കൂടെ നടത്തും, പിന്നെ വഴി കൂടെ ഇങ്ങനെ നടത്തും. അവർ സ്വന്തം പിടിച്ചുകൊണ്ട്, റെയിൻസ് പിടിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കും. നടക്കുമല്ലേ? അതെ അതെ. വാപ്പ എന്താ പറയണേ? വാപ്പാക്കും വലിയ താല്പര്യമാണ് ഓടിക്കണമെന്ന്. അടിപൊളിയാണ്. ആ, അപ്പോൾ വാപ്പാക്കും താല്പര്യമുണ്ട്, എല്ലാവർക്കും കുതിരയോട് താല്പര്യമാണ്. അവരെ എല്ലാവർക്കും താല്പര്യമുള്ള സാധനമാണോ? ഇതാരത്? ഇവളൊക്കെ പിന്നെ പെങ്ങളെ കുട്ടിയാണത്. ഇവളൊക്കെ റൈൻസി പിടിച്ചോണ്ട് ഇവളിങ്ങനെ വഴി കൂടെ ഇങ്ങനെ നടത്തും. അപ്പൊ ഇവരൊക്കെ ഇതിനെ ഓടിക്കാൻ കുതിര പിടിച്ച് നടത്തുന്നുണ്ടല്ലേ? മോന്റെ പേരെന്തുട്ടാ? ഹംസ. 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 നിന്റെ പേരാ? ഹസറ. ഹസറ. ആ, കുതിരനെ ഓടിച്ച് പഠിക്കണോ കേട്ടാ. ഏ, താത്താമാർ ഓടിക്കുന്ന കുതിരേനെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ട് താത്താമാർ ഓടിക്കുന്ന, നല്ല സ്പീഡിൽ ഓടിക്കുന്ന കുതിരേനെ മുകളിലേക്ക് പൊക്കണ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ആളുകൾക്ക് അതിപ്പോൾ കൊണ്ടുവന്നൊരു മൂന്ന് ദിവസമായില്ലോ. അപ്പോൾ ഞാൻ തീറ്റ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കണേ? തീറ്റ പിന്നെ ചോളത്തോട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തിരി നിലവിൽ കൊടുക്കുന്നുണ്ട്. ചോളത്തോളാണ് കൂടുതലും കൊടുക്കുന്നത്. അതെ. പിന്നെ പുല്ലുണ്ട് ഇവിടെ ഇഷ്ടംപോലെ, പറഞ്ഞതുപോലെ പുല്ലുണ്ട്. അതെ, ഞാൻ വന്നു പറഞ്ഞത്. അതെ. പിന്നെ നമ്മള് CO3 കാര്യങ്ങളും CO5 ഒക്കെ ഇവിടെ പഴയത് നേരത്തെ നട്ടുപിടിപ്പിച്ച, അതെ, കാള ഉണ്ടായിരുന്നപ്പോഴൊക്കെ. അത് പിന്നെ ഒത്തിരി മൂത്തത് തിന്നലാന്ന് മാത്രമേ ഉള്ളൂ. ഇളമ്പുല്ലുകള്, ഇളമ്പുല്ലാണ് ഏറ്റവും ഇഷ്ടം. അത് നമ്മുടെ കോളത്തോടെ മെയിൻ ആയിട്ട് കൊടുക്കുക. എടുക്കത്തിരി അതുപോലെ തന്നെ ഗോതമ്പ് വേവിച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് കുതിരക്ക് മെയിനായിട്ടുള്ള ഫുഡുകൾ. പിന്നെ ആദ്യം വന്നപ്പോ ഒരു അനക്കക്കുറവുണ്ടായി, ആള് അനങ്ങുണ്ടായില്ല. വേറെ പിള്ളേരെ കയറുമ്പോഴൊന്നും പ്രശ്നമല്ല, പക്ഷെ വേറെ ആൾക്കാർ, വലിയ ആൾക്കാർ ആരും കയറി കഴിഞ്ഞാൽ അനങ്ങുണ്ടായില്ല. പിന്നെ ജസ്റ്റ് വാക്ക് മാത്രമേ ഉണ്ടാവും. അത് ത്രോട്ടും ഇതുപോലത്തെ കുതിരയുടെ, ഇപ്പൊ ഷാൻ വന്നതിന് ശേഷമാണ് ഈ സാധനം. ഇതുപോലത്തെ കുതിരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇണക്കി എടുക്കാന്നുള്ളതാണ്. അതിന് കുറച്ച് ദിവസം പിടിക്കും.
ഇംഗ്ലീഷ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ അതാ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകണേ, അതിന് പ്രത്യേകിച്ച് ആ കമാൻഡിങ്ങിനാണ് പോകണം. ഇത് ഇണക്കിയെടുത്ത് നമ്മുടെ ഒരു ശൈലിക്ക് ഓടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് കുതിരേനെ അത്യാവശ്യം നമ്മൾ ഓടിക്കാൻ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നിരന്തരം പ്രാക്ടീസിലേക്ക് വരിക. അപ്പം നിങ്ങളും ഇതുപോലെ താല്പര്യമുള്ളൊരു കുതിരേനെ വാങ്ങിച്ചോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ടോ നമ്മൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും കുതിരേനെ ഓടിക്കാൻ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.